ഹൈ ഹലോ എല്ലാ കൂടെവിടെ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. കൂടെവിടെ എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ ആകാംക്ഷയോടിരിക്കുന്നത് ഈ കിഡ്നാപ്പിംഗ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ എപ്പിസോഡിലും നമുക്കൊരു ചെറിയ കാര്യം, ഒരു ചെറിയ ഹിൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ആ സ്റ്റോറിയിലേക്ക് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് മെട്രോ സ്റ്റാർ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും സീരിയൽ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ കൂടെവിടെയിൽ നമ്മൾ ഇതുവരെ കണ്ട ആ ഒരു സ്റ്റോറിയിൽ ഒരു ചെറിയ മാറ്റത്തിനുള്ള ഒരു തുടക്കം ആവുകയാണ്. കാരണം ഇതുവരെ ഒരു സ്മൂത്തായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. റാണിയുടെ മകളാണ് സൂര്യ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പോൾ പലർക്കും അതിൽ ഒരുപാട് പ്രതിഷേധം എന്ന് പറയുന്നത് കൽക്കിയെ കാണിക്കുകയേ വേണ്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ കൽക്കിയുടെ സ്റ്റോറി തുടങ്ങിയിട്ടില്ല. കൽക്കി ഒരു സ്റ്റാർട്ടിംഗ് മാത്രമാണ്. കൽക്കിയിലേക്ക് സീരിയസ് ആയിട്ട് സ്റ്റോറി എത്തുമ്പോൾ ബെസ്റ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. അതൊരു ഗസ് മാത്രമാണ്. പക്ഷേ ജഗൻ ഭയക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ജഗനെ യൂസ് ചെയ്യാൻ പാകത്തിന് കൽക്കിയുടെ കയ്യിൽ എന്തോ ഒന്നുണ്ട്. അതുകൊണ്ടാണ് കൽക്കിയെ കൊല്ലാതെ ജഗൻ ഇങ്ങനെ കൂടെ കൊണ്ടുനടക്കുന്നത്. നമുക്ക് ആ സ്റ്റോറി എന്തായാലും ശരി വൈകാതെ കിട്ടും. ഇന്നെന്തായാലും കൽക്കിയൊന്നും ഇല്ല. ആ ഒരു ജഗൻ്റെയും കൽക്കിയുടെയും മത്സരിച്ചുള്ള തള്ളുകളും ഇല്ല. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ റാണിയുടെ പുത്തൻ പ്ലാനാണ്. അത് നമ്മുടെ ജഗനുമായിട്ട് റാണി പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ ആദ്യത്തെ ഹിൻറ്റ് എനിക്ക് കിട്ടി. ആ ഹിൻറ്റ് എന്താണെന്ന് ഞാൻ പറയാം. അതായത് ജഗൻ പറയുന്ന കാര്യം, റാണിയുമായിട്ട് യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഇനിയുള്ള വാടക ഗുണ്ടകൾക്കുണ്ടാകില്ല. അത് നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രദ്ധിക്കുക. അതായത് ഈ ഒരു യാത്രയിൽ, ഡൽഹിയിലേക്കുള്ള യാത്ര, സൂര്യക്കത് മുടക്കണം. സൂര്യ ഡൽഹിയിൽ പോകാൻ പാടില്ല. സൂര്യയെ ഇവിടെ വച്ച് തന്നെ തീർക്കണം എന്നുള്ളൊരു തീരുമാനവും കൂടി ജഗനും റാണിയും തമ്മിലെടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ സൂര്യയാണ് ടാർഗറ്റ് ചെയ്തത് എന്ന് തോന്നാത്ത തരത്തിൽ, അതായത് സൂരജ് സാർ എന്തായാലും ഇത് കേസ് അന്വേഷിച്ച് കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അങ്ങനെ കണ്ടെത്തരുത് എന്നുള്ള അവസ്ഥയിലാണ്. അത്തരത്തിൽ ഭയങ്കര ബുദ്ധിപരമായിട്ടാണ് ജഗൻ ഇത്തവണ ഓരോ പ്ലാനുകൾ ചെയ്യുന്നത്. ഇപ്പോൾ രാജലക്ഷ്മി ടീച്ചറാണ് കൂടെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ വരെയുള്ള പ്ലാൻ എന്ന് പറയുന്നത് എന്തായാലും രാജലക്ഷ്മി ടീച്ചർക്ക് സൂര്യയോട് കുറച്ചധികം മമതയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഋഷി അവിടെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ രാജലക്ഷ്മി ടീച്ചറിനെ റാണിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് റാണി ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ പറയുന്നുണ്ട്, കൂടെ സൂര്യയ്ക്കൊപ്പം വരുന്നൊരു ടീച്ചറുണ്ട്, അവർക്കും കണക്കിന് കൊടുത്തോ, അവൾ രാജലക്ഷ്മി ടീച്ചറും ഈ സൂര്യയ്ക്കൊപ്പം ഉള്ള ആളാണെന്ന് നമ്മുടെ റാണി പറയുന്ന ഒരു കാര്യമുണ്ട്. ജഗൻ ഇത് ഇതേണൊക്കെ ചെയ്യുമ്പോൾ ജഗൻ പോലും പിന്നീടായിരിക്കും അറിയുക, അല്ലെങ്കിൽ ജഗൻ ഈ പറയുന്ന കുറച്ചധികം ജഗൻ്റെ ആൾക്കാർ ഇതിനകത്ത് വരുമല്ലോ സൂര്യയെ തട്ടിക്കൊണ്ടു പോകാൻ. അവരോട് ജഗൻ ഓൾറെഡി തന്നെ അന്നേരം പറയും, കൂടെ ഒരു സൂര്യയ്ക്കൊപ്പം ഒരു ടീച്ചർ ഉണ്ടായിരിക്കും, രാജലക്ഷ്മി എന്നായിരിക്കും പേര്, അവർക്കും കണക്കിന് കൊടുത്തോളൂ എന്നൊക്കെ ജഗൻ പറയും. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇൻഫോർമേഷൻസ് എല്ലാം പങ്കുവെച്ച് അതിന് ശേഷം ജഗനും ഇവരുമായിട്ടുള്ള കോണ്ടാക്ട് അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു തരത്തിലും ഈ പറഞ്ഞ ആൾക്കാർ ജഗൻ്റെയോ റാണിയുടെയോ ആൾക്കാരാണെന്ന് അറിയാൻ പാടില്ല, സൂരജ് കണ്ടെത്താനേ പാടില്ല. ആ ഒരു തരത്തിലാണ് ഇതെല്ലാം അവർ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത് രാജലക്ഷ്മി ടീച്ചറും സൂര്യയുമാണ് പോകുന്നത് എന്നുള്ള വിശ്വാസത്തിൽ റാണിയും നമ്മുടെ സൂര്യൻ തമ്മിൽ, അതായത് റാണിയമ്മ കുഴിക്കുന്ന കുഴിയിൽ റാണിയമ്മ ചെന്ന് ചാടി വീഴുന്ന ഒരു അവസ്ഥയിലേക്കാണ് കഥ പോകുന്നത്. ഇനി എങ്ങനെയാണ് രാജലക്ഷ്മി ടീച്ചർക്ക് പകരം അവിടെ റാണിയമ്മ വരുന്നത്, റാണിയമ്മ എങ്ങനെയാണ് സൂര്യയെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്? നമ്മൾ പ്രൊമോയിൽ കണ്ടപ്പോൾ ഒരു കാര്യം കണ്ടിരുന്നു, അനന്തൻ സാറാണ് പറയുന്നത് രാജലക്ഷ്മി ടീച്ചർക്ക് പോകാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ റാണിയമ്മ പോവും, റാണിയമ്മ കയറി പോകും. ആ ഒരു ഡയലോഗ് നമ്മൾ കേട്ടു. അപ്പോൾ അവിടം വരെ എത്തിക്കുന്ന കാര്യത്തിലേക്ക് ചെല്ലുന്നത് ഋഷി സാറ് തന്നെയാണ്. അവിടെ ഒരു സർപ്രൈസ് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. സൂര്യയ്ക്കൊപ്പം ഋഷിയും പോയിരിക്കും. അത് നേരിട്ടാവണമെന്നില്ല. എന്തായാലും ശരി, ആ ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് റാണി പ്ലാൻ ചെയ്യുന്ന പ്ലാൻ പൊളിയുമല്ലോ. കാരണം എന്ന് വെച്ചാൽ ആ ഗുരുവായൂർ പോകാൻ പ്ലാൻ ചെയ്യുന്ന റാണി തന്നെ സൂര്യയ്ക്കൊപ്പം പോകുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഋഷി ഫ്രീ ആണല്ലോ. അപ്പോൾ ഋഷിക്ക് ഉറപ്പായിട്ടും ഇവർക്ക് അക്കമ്പനി ചെയ്ത് പോകാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഏതായാലും ശരി, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഓരോ തരത്തിൽ ഇങ്ങനെ ഒരു ക്ലൂ കിട്ടി നമുക്ക് മുന്നോട്ട് പോകാം. ഏതായാലും നല്ല സൂപ്പർ ഒരു സ്റ്റോറിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റാണിക്കും സൂര്യയ്ക്കുമുള്ള ഈ ഒരു ട്രാപ്പ്, അത് അവർ രണ്ടുപേരെയും ഒന്നിപ്പിക്കുമോ, അതായത് മകൾ അമ്മ എന്നൊക്കെയുള്ള ആ ഒരു ബന്ധം അവർ തിരിച്ചറിയുമോ, അതോ ഇനി പഴയതിലും വലിയ ശത്രുക്കളായിട്ടാണോ തിരിച്ചു വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏതായാലും ശരി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക.